ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം. സ്റ്റീൽ, സിമന്റ്, പൈപ്പ്, ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ, ഒട്ടുപാറ പരുത്തിപ്ര. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി യു ആർ പ്രദീപിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി സംഘടിപ്പിച്ച കുടുംബയോഗങ്ങളിൽ ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ പങ്കെടുത്ത് സംസാരിച്ചു. വരവൂരിലെ പലകച്ചിറ, കൊറ്റിപ്പുറം, നടുവട്ടം, ചേലൂർ, കോഴിക്കുന്ന്, അത്തിക്കുന്ന്, കുന്നംകാട്, തളി പ്രദേശങ്ങളിൽ അദ്ദേഹം വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് സംസാരിച്ചു. സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി നഫീസ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി എൻ സുരേന്ദ്രൻ, എം ബാലാജി, മേഖലാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറിമാരായ കെ കെ ബാബു, പി ശങ്കരൻകുട്ടി, ബൂത്ത് ചുമതലക്കാർ എം ആർ രതി മോഹൻ, വി കെ കൃഷ്ണൻകുട്ടി, യു ബി കണ്ണൻ തുടങ്ങിയവർ എം പിക്കൊപ്പം ഉണ്ടായിരുന്നു. മനുഷ്യൻ തമ്മിലുള്ള പരസ്പര ബന്ധമുണ്ടല്ലോ, സ്നേഹമുണ്ടല്ലോ, ഒരുമയുണ്ടല്ലോ, സാഹോദര്യമുണ്ടല്ലോ, അത് കാത്തു സൂക്ഷിക്കുന്ന കാര്യത്തിൽ നമ്മുടെ നാട് മാതൃകയാണ്. ഈ എത്ര വർഷത്തിനുള്ളിൽ നമ്മുടെ ഇവിടെ വർഗീയ കലാപവും കുഴപ്പവും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രദ്ധകളായി. കുഴപ്പമുണ്ടായിക്കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് എന്ത് പുരോഗതി ഉണ്ടായിട്ടും കാര്യമില്ല അല്ലേ? ഇപ്പം മണിപ്പൂരിൽ കഴിഞ്ഞ മെയ് 3 തുടങ്ങിയ കലാപം ഇതുവരെ അവസാനിച്ചിട്ടില്ല. അവിടുത്തെ മനുഷ്യൻ സമാധാനപൂർവ്വമായിട്ട് ഉറങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. കലാപവും അതുപോലെ തന്നെ സംഘർഷവും ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സമൂഹത്തിൽ പിന്നെ യാതും എന്തെല്ലാം പുരോഗതി ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പം അതുപോലെയുള്ള സംഭവവാസങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള നല്ല കരുതലാണ് നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിച്ചത്. അപ്പോൾ മതസൗഹാർദ്ദത്തിൻ്റെയും സ്വാഗതത്തിൻ്റെയും കേന്ദ്രമായി നമ്മുടെ കേരളം ഉയർന്നു നിൽക്കുകയാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ്. മറ്റ് സംസ്ഥാനങ്ങൾ ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മനുഷ്യനെ വിഭജിച്ച് നിർത്തുക, അത് ഇവിടെ സാധ്യമാകുന്നില്ല. അത് സാധ്യമാകാതിരിക്കുന്നത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ശരിയായ നിലപാടുകളാണ് എന്നുള്ളത് നാം തിരിച്ചറിയാം. വി സി വി ന്യൂസ്, വരവൂർ.